കേട്ടിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ നാണമുണ്ടോ ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ എം വി രാഘവനെ ചവിട്ടി കൂട്ടിയതിന് പശ്ചാത്താപം തീർത്തത് മകൻ നികേഷ് കുമാറിന് സി പി എമ്മിന്റെ സീറ്റ് കൊടുത്തിട്ടാണെങ്കിൽ കെ എം മാണിയെ അപമാനിച്ചതിന് അദ്ദേഹത്തിന്റെ മകനെ എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി ജ്ഞാനസ്നാനം ചെയ്യിച്ചിട്ടാണ്. ഒരു റിവോൾവറുമായി വന്നൊരു എം എൽ എ മറ്റൊരാളെ വെടിവെച്ചാൽ അതൊരു ഓഫൻസ് അല്ലാതാവുമോ? ഇവിടെ തീർക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് വിചാരണ കോടതിയുടെ വിധി, അതുപോലെ ഹൈക്കോടതിയുടെ വിധി, സുപ്രീം കോടതിയുടെ വിധി എല്ലാം വായിച്ചു നോക്കണം. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെയും ഭരണഘടനയുടെയും ബാലപാഠങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു അപ്പീലുമായി ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഗവൺമെന്റ് പോകില്ലായിരുന്നു. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രണ്ട് ദിവസമായി നിയമസഭ ബഹിഷ്കരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ തീപാർന്ന പ്രസംഗം സഭയിലുണ്ടായത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു മുഖ്യമന്ത്രിയും വി ഡി സതീഷനും. പാമോയിൽ കേസു മുതൽ ബീഹാർ നിയമസഭയിൽ പോലീസിനെതിരെ കേസെടുത്തതുവരെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീഷിനെ നേരിട്ടത്. യു പിയിലെയും തമിഴ്നാട്ടിലെയും നിയമസഭകളുമായി കേരള നിയമസഭ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. ഉമ്മൻചാണ്ടിയെ വിമർശിച്ച മുഖ്യമന്ത്രി വി എസിന്റെ പ്രസംഗം വായിച്ചു കേൾപ്പിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശൻ മറുപടി നൽകിയത്. ഒരു എം എൽ എയുടെ പേരിൽ നിയമസഭയിൽ ക്രിമിനൽ കേസെടുക്കുന്ന രീതി പൊതുവേ രാജ്യത്തുണ്ടായിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വി ശിവൻകുട്ടിയെയും ഇ പി ജയരാജനെയും ഒക്കെ സംരക്ഷിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ കാര്യങ്ങൾ വരെ എണ്ണി എണ്ണി പറയേണ്ട അവസ്ഥ മുഖ്യമന്ത്രിക്ക് വന്നു എന്നുള്ളതാണ്. സഭയിലുള്ള കാര്യങ്ങൾ സഭയിൽ തീരേണ്ടതാണെന്നും അങ്ങനെയാണ് എല്ലാ നിയമസഭയിലും സ്വീകരിച്ചു വന്നിട്ടുള്ളതെന്നും പിണറായി പറയുകയുണ്ടായി. ഇത്രയും മുഖം വികൃതമായ കെ എം മാണിയെ കൊണ്ട് ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. നാണക്കേടിന്റെ ഇരിക്കപ്പണ്ടമായ മാണിയെ കൊണ്ട് തന്നെ ബജറ്റ് അവതരിപ്പിക്കണമെന്ന് എന്താണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങൾക്കിത്ര വാശി എന്നാണ് അന്ന് ചോദിച്ചിരുന്നത്. ഇത് കേട്ടിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രിസഭയിൽ ഇരിക്കാനെന്നും വി ഡി സതീശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെയും വി ഡി സതീശിന്റെയും വാദപ്രതിവാദങ്ങൾ കേൾക്കാം. ബീഹാർ നിയമസഭയിൽ ലാത്തിച്ചാർജ് നടത്തിയ പോലീസുകാർക്കെതിരെയാണ് കേസെടുത്തത്. ഒരു എം എൽ എയുടെ പേരിലും നിയമസഭയുടെ പ്രതിഷേധങ്ങളിൽ ക്രിമിനൽ കേസെടുക്കുന്ന രീതി പൊതുവെ രാജ്യത്തുണ്ടായിട്ടില്ല. സഭയിലുള്ള കാര്യങ്ങൾ സഭയിൽ തീരുക എന്നതാണ് രാജ്യത്താകെയുള്ള നിയമസഭകൾ സ്വീകരിച്ചിട്ടുള്ള മാർഗം. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയാണ് യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചത്. സംസ്ഥാനത്ത് കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. വിജിലൻസ് കേസടക്കമുള്ള കേസുകൾ പിൻവലിച്ചു എന്നുള്ളതാണ്. നിയമസഭയെ സംബന്ധിച്ച് പൊതുവിൽ രാജ്യത്താകമാനം സ്വീകരിക്കുന്ന നയം കേരള നിയമസഭയ്ക്ക് ബാധകമാവേണ്ടതില്ല എന്ന നയം നമ്മുടെ അന്തസ്സ് തകർക്കാനേ ഇടവരുത്തൂ എന്ന് തുറക്കണം.